വാർത്തകളിലേക്ക്. പ്രണയക്കിണി വിവാദവുമായി വീണ്ടും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സ്ത്രീകൾ ഇരകളാകുന്നുവെന്ന ഇടയലേഖനം. ഈസ്റ്റർ ദിനത്തിലാണ് ഇടയലേഖനം വായിക്കുന്നത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, എന്താണ് ഈ ഇടയലേഖനത്തിൽ പറയുന്നത്? ഈ ലവ് ജിഹാദ് എന്നുള്ള പരാമർശമാണോ ഉള്ളത്? മനു, കേൾക്കുന്നുണ്ടോ? മനുവിലേക്ക് തിരികെ എത്താം. പ്രണയക്കിണി വിവാദവുമായി വീണ്ടും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സ്ത്രീകൾ ഇരകളാകുന്നുവെന്നാണ് ഇടയലേഖനം. ഈസ്റ്റർ ദിനത്തിലാണ് ഇടയലേഖനം വായിക്കുന്നത്. മനു ഭരത് ഉണ്ട് എന്നാണ് കരുതുന്നത്. മനു, കേൾക്കുന്നുണ്ടോ? എന്താണ് ഈ ഇടയലേഖനത്തിൽ പറയുന്നത്? വീണ്ടും ഇടയലേഖന വിവാദവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സ്ത്രീകൾ ഇരകളാകുന്നു എന്നാണ് പറയുന്നത്. പ്രണയക്കിണിയിൽപ്പെട്ട സ്ത്രീകൾ ഇരകളാകുന്നു എന്നുള്ള പരാമർശമാണ് ഉള്ളത്. മനു ഭരത വിശദാംശങ്ങൾ നൽകും. മനു, വിശദാംശങ്ങൾ. ഈ ഇടയലേഖനത്തിൽ പറയുന്നത് ഈ യാത്രകളിലും ജോലി സ്ഥലങ്ങളിലും പഠന സ്ഥലങ്ങളിലും സ്ത്രീകൾ ഇരകളായി കരുതുന്ന കഴുകന്റെ കണ്ണുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഈ ഇടയലേഖനത്തിൽ അഭിവന്ധ്യ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അപകടകരമായ ഒരു സാഹചര്യമാണ് എന്നും പറയുന്നു. പ്രണയക്കെണികളിൽ കുടുങ്ങി നമ്മുടെ പെൺകുട്ടികൾ ചതിക്കെണികൾ ഒരുക്കുന്ന സംഭവങ്ങൾ ആശങ്കജനകമായി വർദ്ധിക്കുകയാണ്. സ്ത്രീകളുടെ കണ്ണീരൊപ്പുക എന്ന ഈശോയുടെ ആഗ്രഹമാണ് എന്ന സത്യം നാം തിരിച്ചറിയണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇടയലേഖനം ഈസ്റ്റർ ദിനത്തിൽ കുർബാന മധ്യേ എല്ലാ ഇടവക പള്ളികളിലും വായിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ഈ ഇടയലേഖനം പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുവെ സ്ത്രീകളുടെ വിഷയം ആണ് പ്രധാനമായും ഈ ഇടയലേഖനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. സ്ത്രീകളെ തുല്യരായി പരിഗണിക്കണം എന്ന് ഇടയലേഖനം ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മുടെ സ്ത്രീകളെ ആദരിക്കുന്നതിൽ നമ്മുടെ രാജ്യവും സംസ്കാരവും നിലവിൽ പിന്നിലാണ് എന്ന ഒരു വിമർശനവും ഉണ്ട്. സഭയിലും സമുദായത്തിലും സ്ത്രീകൾ അവഗണന നേരിടുന്നത് വിസ്മരിക്കാനാകില്ല. ദൈവം മനുഷ്യനെ പുരുഷനായും സ്ത്രീയായും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സ്ത്രീ പുരുഷ സമത്വമാണ് ഉള്ളത്. അങ്ങനെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം നൽകുന്ന ഒരു ഇടയലേഖനത്തിനാണ് അവരെ ഇത്തരത്തിൽ പ്രണയക്കെണികളിൽ കുടുക്കുന്നതിന് വേണ്ടി ഉള്ള കഴുകൻ കണ്ണുകൾ ഉണ്ട് എന്ന സൂചന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നൽകുന്നത്. നേരത്തെയും ഇദ്ദേഹം സമാനമായ രീതിയിൽ ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചതാണ്. അന്ന് ഈ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പല ആളുകളും തന്നോട് പറയുന്നു. പക്ഷെ അതിന് ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിന് സമാനമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്ന ഒരു വിമർശനം അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിന് ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇടയലേഖനത്തിലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്.